Hi guys, Assalamualaikum. Welcome back to my channel. അപ്പോൾ എല്ലാവരും തമ്മിലെ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്ന് സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അധികം വീഡിയോ ലെങ്ത്തി ഒന്നല്ല, ചെറിയൊരു വീഡിയോ ആണ്. നല്ല തിരക്കുള്ള ദിവസേനും കേട്ടോ. ഇന്നലെ രാത്രി നമ്മൾ ബ്രൈഡലിന് പോയിട്ട് വരാനും ലേറ്റ് ആയിട്ടുണ്ടേനും, പിന്നെ ഇന്ന് സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട് ഉപ്പാൻ്റെ ഫാമിലിയിൽ, അതിനും പോകണം. അതുകൊണ്ട് വീഡിയോ അധികം ലെങ്ത്തി ഒന്നല്ല, നമ്മൾ പോയ കാര്യം മാത്രം സാധിച്ചിട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത്. അധികം നേരം കൂട്ടി കളിക്കാനൊന്നും നിന്നിട്ടില്ല, വേഗം തന്നെ പോയിട്ട് വേഗം തന്നെ വരാമെന്ന് വിചാരിച്ച്. ഇപ്പം നമ്മൾ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കത്തിൽ ഉമ്മാൻ്റെ റെഡി ആവാത്തതുകൊണ്ട് ഉമ്മ മുട്ട പുൽസയെല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കട്ടൻ ചായയും കുടിച്ചിട്ട് ഞാനും അനിയത്തിയും പോക്കാന്ന്. ഓള് മോനെ കൂട്ടിയിട്ടില്ല കേട്ടോ, ഞാനും എൻ്റെ മോനെ കൂട്ടിയിട്ടില്ല. അവർ ഇന്നലെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ബ്രൈഡലിന് പോയിട്ട് വരുമ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടാളും നല്ല ഉറക്കാന്ന് എണീപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. എൻ്റെ മോന് പിന്നെ ഒരു 11 മണിക്കാറ്റം എണീക്കൂ, അതുകൊണ്ട് പിന്നെ വലിയ സീനില്ല. ഓളെ മോനെ പിന്നെ ഉമ്മാൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് പോയിട്ടുള്ളത്. വേഗം വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്, പക്ഷേങ്കിൽ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 1.5 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ വരാൻ. നമ്മളിവിടുന്ന് തറവാട്ടിൽ പോയിട്ട് അവിടുന്ന് അവരെ കൂടെയാണ് കേട്ടോ പോവുക. നമ്മൾ വരുന്നില്ല എന്നല്ല ആദ്യം പറഞ്ഞതാണ്, പക്ഷേങ്കിൽ എന്തായാലും വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല വേറൊരു കസിൻ്റെ കുറ്റിയടി കൂടി ഇന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അവർക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റൂല. അതുകൊണ്ട് നമ്മൾ എന്തായാലും വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ രാവിലെ പോകുന്ന പരിപാടിക്കൊന്നും അധികം നിൽക്കലില്ല, എണീക്കാൻ എണീച്ച് കഴിഞ്ഞാലും ഭയങ്കര വിഷമമാണ്. അത് മാത്രമല്ല ഒരു ദിവസം തന്നെ 2 പരിപാടി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയും കാര്യങ്ങളെല്ലാമാണ്. പക്ഷേ എന്തായാലും പോകാമെന്ന് അവർ വിളിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നതാണ്. നമ്മൾ ഇരുട്ടിയിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ സ്വന്തം ജ്വല്ലറി തന്നെയാണ്, എൻ്റെ കാർണോറ ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഗോൾഡ് എടുക്കുന്നത്. ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ. ഹോൾസെയിൽ ഷോപ്പായതുകൊണ്ട് നമുക്ക് സാധാരണ ജ്വല്ലറിയിൽ പോയ പോലെ ഇങ്ങനെ ഷോന് വെച്ചതൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റൂല. എല്ലാം ഉള്ളിലാണ് കേട്ടോ ഉണ്ടാവുക. നമുക്ക് ആവശ്യമുള്ള സാധനം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ട് കാണിച്ചു തരും. ഫുള്ള് മഷാല അടിപൊളി കളക്ഷൻസ് എന്ന് പറയുകയാണെങ്കിൽ അത്രക്കും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അനിയത്തിൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഒരു മാല വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അന്നേരം ഇവിടെ ലൈനിൽ സാധനം പോയിട്ട് ഇവിടെ ഒന്നും സ്റ്റോക്ക് ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമ്മൾ പേട്ടയ്ക്കേക്ക് പോവാന്ന് ചെയ്തിട്ടുള്ളത്. ഇത് കറക്റ്റ് വരുന്നത് നമ്മളെ ഇരിട്ടി പള്ളി ഉണ്ടല്ലോ, പുതിയ പള്ളി, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഫ്ലോറിൽ AJ ഗോൾഡ് എന്നാണ് കേട്ടോ പറയുക, ആഷിക് ജ്വല്ലറി എന്നാണ്. നമ്മളാദ്യം വിചാരിച്ച ഇവിടെ അങ്ങനെ വലിയ കളക്ഷൻസൊന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷേങ്കിൽ മാഷാല എല്ലാതരം മോഡൽസും ഉണ്ടായിരുന്നു. ആൻറ്റിക് ഉണ്ട്, പിന്നെ ബോംബെ മോഡലുണ്ട്, ബംഗാളി ഉണ്ട്, പിന്നെ അറബിക് ഡിസൈൻസ് ഉണ്ട്. വള നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരുകയും ചെയ്യും. മാഷാല എന്തായാലും നമുക്ക് അലോണ് ഇഷ്ടമായിട്ടുണ്ട്. നമുക്ക് പിന്നെ ഗേൾസിന് സ്വർണം കണ്ടാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലല്ലോ. ഞാൻ പിന്നെ എല്ലാ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കളിക്കലാന്ന്, നമുക്ക് പിന്നെ എല്ലാം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മൾ നോക്കി വെച്ചിട്ടുള്ള മാല, ലാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അട വെച്ചിട്ടുണ്ട്. ആ ആൻറ്റിക്ക് നമുക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ, ലാസ്റ്റ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇട്ടോക്കിയിട്ട് എടുക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട്. ഞാനും അനിയത്തിയും കൂടിയിട്ട് എല്ലാ വളയും ഇങ്ങനെ ഇട്ടോക്കലാണ്. നല്ല രസമുണ്ടായിരുന്നു നമ്മൾക്ക് കൈക്ക് ഇട്ടോക്കിയിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഓളെ സൈസിനുള്ള വള കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മളെ കൈ പിന്നെ ചെറുതായതുകൊണ്ട് എല്ലാം കയറുന്നുണ്ടായിരുന്നു. ഓളെ കൈ കയറാൻ കുറച്ച് പ്രയാസമാണ്, പക്ഷേ ഉള്ളിൽ പിന്നെ കയറിക്കഴിഞ്ഞാൽ നല്ല ലൂസുമാണ്. അപ്പോൾ ഓളെ സൈസിന് പറ്റിയ വള കിട്ടിയില്ലായിരുന്നു, അതിന് ഓർഡർ കൊടുത്തിട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം മാലയും വളയും നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കമ്മലും എടുത്തിട്ടുണ്ട് കേട്ടോ. കമ്മൽ ഇതൊന്നും നോക്കി വെച്ചിട്ടുണ്ട്, ഒന്നും എടുത്തിട്ടില്ല, എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ പാദസരം നോക്കലാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ, നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡലാണ്. അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്ക് പിന്നെ അങ്ങനത്തെയാണ് ഇഷ്ടം, എനിക്കെല്ലാം സിമ്പിളാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ അതെല്ലാം ഡെയിലി യൂസ് ചെയ്താൽ വേഗം പൊട്ടിപ്പോകുമെന്ന് അവരെന്നെ പറയുന്നുണ്ട്. കൂടി വന്ന ഒരു 1-2 വർഷം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ എന്ന് അവരെന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ റിങ്ങും എല്ലാം ഏകദേശം എടുത്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. സാധാരണ ഞാൻ കുറേ ടൈം വീഡിയോ എടുക്കലുണ്ടായിരുന്നു, പക്ഷെ അതിനൊന്നും നിന്നിട്ടില്ല. നമ്മൾ വേഗം തന്നെ വരാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം വേഗം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ തിരിച്ച് പോക്കാന്ന്, അവരുടെ കൂടെ നമ്മൾ തറവാട്ടി പോകും. എൻ്റെ ആട് നമ്മളെ വണ്ടി എടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് ചെയ്യാം. രാവിലത്തെ കത്തലെടുക്കിയിട്ടില്ലേനു കേട്ടോ, അത് നമ്മൾ തറവാട്ടിൽ നിന്ന് കഴിച്ച് പോകുന്ന സമയത്ത് അതിൻ്റെ നിന്ന് വീഡിയോ ഞാൻ എടുത്തിട്ടില്ലേനു. ശരിക്കും പറഞ്ഞാൽ വീഡിയോ നല്ല ലെങ്ത്ത് കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട്. നിങ്ങളെല്ലാവരും വീഡിയോ ലെങ്ത്ത് കൂട്ടണേ കൂട്ടണേ എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട്. അങ്ങനെ നമ്മൾ ഉള്ളെടുത്ത് സ്വർണ്ണം എടുത്തിട്ട് വീട്ടിലേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. 2 മാല വരാനുണ്ട്, കൊണ്ടുവന്നിട്ടില്ല. പിന്നെ വളയൊന്നും കൊണ്ടുവന്നിട്ടില്ല, അതെല്ലാം മൈലാഞ്ചിൻ്റെ രാവിലെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈസ് ഒക്കാത്തതുകൊണ്ട്. അപ്പം നമ്മളിങ്ങനെ എല്ലാവരും കൂടി നോക്കലാണ്.
സ്വർണം എടുക്കാൻ പോയ ആള് വന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ പിന്നെ അവർ തന്നെയാണ് പോവുക. മഷാല അടിപൊളി സ്വർണം, എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, നല്ല നല്ല കളക്ഷൻസ് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടുന്ന് പോക്കാന്ന്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പരിപാടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇപ്പം തന്നെ പോകുന്നത്, അല്ലെങ്കിൽ ഉമ്മയും എല്ലാവരും വന്നിട്ട് നമ്മൾ വൈകുന്നേരം പോകാമെന്നല്ലേ എനിക്ക് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ കണക്കായിട്ട് നമുക്ക് എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോക്കാന്ന്. അപ്പം എന്താ പറയുക, എല്ലാവർക്കും ഇന്നത്തെ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മളെ എൻഗേജ്മെൻറ്റ് വ്ളോഗ് ഇൻഷാല്ല അടുത്ത് തന്നെ വരും കേട്ടോ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് തന്നെ ഇന്നത്തെ ദിവസത്തിൽ തന്നെ ഞാൻ എൻഗേജ്മെൻറ്റ് വീഡിയോ കൂടി ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടും കൂടി കൊളാഷായി കഴിഞ്ഞാൽ മനസ്സിലാവില്ല, രണ്ടാളെ പേരും ഒന്നാണ് കേട്ടോ, രണ്ടാളെ പേരും നെസ്ല തന്നെയാണ്. അപ്പം ഞാൻ നെസ്ലാൻ്റെ എൻഗേജ്മെൻറ്റ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഡൗട്ട് ഉണ്ടാകും, ഓൾ എൻഗേജ്മെൻറ്റിനെ ഞാനോ സ്വർണ്ണ എടുത്തതെന്നൊരു ഡൗട്ട് ഉണ്ടാകും, കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ വേറെ വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. രണ്ടാളും സെയിം ഏജ് തന്നെയാണ് കേട്ടോ, രണ്ടാളെ നെയിമും ഒരേപോലെ തന്നെ. ഓളെ കല്യാണം പിന്നെ അടുത്ത മാസമായിട്ട് ഉണ്ടാകും, അതിൻ്റെയും വ്ളോഗ് ഇൻഷാല്ല അടുത്ത് തന്നെ ഉണ്ടാകും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വ്ളോഗ്. പോകുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ, ഇന്നൊരു മഴയുള്ളൊരു ദിവസമായിരുന്നു. നമ്മൾ രാവിലെ പോകുന്ന സമയത്തൊന്നും ഇല്ലായിരുന്നു, തിരിച്ചു വരുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഉമ്മാണെങ്കിൽ വിളിച്ചോടെക്കുന്നുണ്ട്, രണ്ടാളും നമ്മൾ രണ്ട് മക്കളും നല്ലോണം കുഴപ്പാക്കുന്നത്, മറ്റേ ആൾ പിന്നെ കരച്ചിലോട് കരച്ചിലേനു, എൻ്റെ പിന്നെ അതിനെ തോണ്ടിക്കൊണ്ട് നിൽക്കലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഇഷ്ടമാവും, കാരണം സ്വർണം കണ്ടാൽ ഏതൊരു പെൺപിള്ളേർക്കും ഇഷ്ടമാവുമല്ലോ. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വ്ളോഗുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.